പരിസ്ഥിതി ബോധത്തോടുകൂടി ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ മുഴക്കവും എല്ലാം നമ്മുടെ മനസ്സിൽ വന്ന് തട്ടും. ബാൾട്ടിക് സീയുടെ തീരത്ത് ലെനിൻഗ്രാദിൽ നിന്ന് പോയി ഒരു സായാഹ്നം ചെലവഴിച്ചു. ആ കടലോരം എത്ര മനോഹരമായി, ശുദ്ധിയായി, വൃത്തിയായി അവർ സൂക്ഷിച്ചിരിക്കുന്നു എന്നുകൊണ്ട് അത്ഭുതം തോന്നി. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ചില കവികളുടെയും വലിയ വീരപുരുഷന്മാരുടെയും ഒക്കെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന സ്ഥലമാണ് എൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രദേശം. ആ കൂട്ടത്തിൽ ആദ്യമായി ഓർമ്മിക്കുന്നത് ഷേക്സ്പിയറുടെ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഹാവൺ എന്നതാണ്. ചെന്ന് കയറുമ്പോൾ തന്നെ ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പ്രതിരൂപങ്ങൾ അവിടെ നിൽക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് അവിടുത്തെ ഓരോ മണ്ഡിരിയെയും അവർ ഭംഗിയായിട്ട് നിർത്തിയിരിക്കുന്നു. റോബർട്ട് ബേൺസ് എന്നൊരു കവിയുണ്ട്, സ്കോട്ട്ലൻഡുകാരനാണ്. അദ്ദേഹം മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് 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 റോസ് എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ ചുറ്റും നാനാതരത്തിലുള്ള തുടുത്ത റോസാപ്പൂക്കൾ അങ്ങനെ ഒരു സമുദ്രം പോലെ അലയടിക്കുന്നതായ ഒരു പ്രദേശമുണ്ട്. അവിടമാണ് എനിക്ക് ഏറ്റവും രണ്ടാമത് ഇഷ്ടപ്പെട്ട സ്ഥലം. നമ്മുടെ ദേശീയ കവികളുടെയും മറ്റും ജന്മസ്ഥലവും മറ്റും സന്ദർശിക്കുമ്പോൾ ഞാൻ അറിയാതെ അവയുമായി താരതമ്യപ്പെടുത്തി ദുഃഖിച്ചു പോകാറുണ്ട്. ഒരു കുഗ്രാമമായ എൻ്റെ ജന്മദേശത്ത് നിന്ന് മഴക്കാലത്തും വേനൽക്കാലത്തും മറ്റും ഒരു വയലിൻ്റെ വരമ്പിലൂടെ നടന്ന് സ്കൂളിലേക്ക് പോയാൽ ആ കാലം അന്നത്തെ കാഴ്ചകൾ, ഇരുപാടും പച്ച തിരകൾ പോലെ പാടത്തിൻ്റെ നെൽപ്പാടത്തിൻ്റെതായിരിക്കുന്ന കാഴ്ച, ഇടയ്ക്കിടയ്ക്ക് ചില കദളിപ്പൂവുകൾ വയൽ വരമ്പത്ത് അങ്ങിങ്ങ്, ചില പക്ഷികളുടെ ചെറിയ ചെറിയ കളകള ശബ്ദം, ഇതെല്ലാം ചേർന്ന ആ ഒരു പ്രദേശം എന്നേക്കും നഷ്ടപ്പെട്ടു എന്നത് എൻ്റെ ഗൃഹാതുരത്വത്തിൻ്റെ ദുഃഖമാണ്. തിരുവനന്തപുരത്ത് ശ്രീ എൻ വി കൃഷ്ണവായർ എന്ന പ്രശസ്തനായ കവിയും പത്രാധിപരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ കവികൾ കൂടി ചേർന്ന് നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കണം, അതിനെ വികൃതമാക്കുന്നവർക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു പ്രകൃതി സംരക്ഷണ സമിതി ഉണ്ടാക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ VAT ഹാളിൽ വെച്ച് പ്രകൃതിക്ക് വേണ്ടിയുള്ള സമർപ്പിതമായ കുറേ കവിതകൾ ചൊല്ലുകയും ചെയ്തു. അന്ന് വായിക്കാൻ വേണ്ടി എഴുതിയതാണ് എൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത. മറ്റ് കവികളും വളരെ പ്രശസ്തമായ പരിസ്ഥിതി കവിതകൾ അന്നവിടെ ആലപിക്കുകയുണ്ടായി. അന്ന് തൊട്ട് ഇന്ന് വരെ എപ്പോഴും ഈ ഭൂമിയെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം, ഭൂമിയെ അഥവാ കുറേ ആളുകൾ സ്വന്തം ലാഭക്കൊതിയോടുകൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അവബോധം പിന്നീട് എപ്പോഴും എവിടെ ചെല്ലുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. അമിതമായ നഗരവൽക്കരണം, അമിതമായ ആഗോളവൽക്കരണത്തിനുള്ള ത്വര, ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രകൃതിയെ ഏറ്റവും അധികം ചൂഷണം ചെയ്യുന്നത്. അതേസമയത്ത് ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ മുലപ്പാൽ ഊറ്റി കുടിക്കുന്നതിന് പോലും ഒരു പരിമിതിയുണ്ട്, ഒരളവുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ പിന്നെ പാലിന് പകരം രക്തമായിരിക്കും വരുന്നത്. അതുപോലെ ഈ കുഴൽക്കിണറുകളും അതുപോലെ ആധുനികമായ പല സമ്പ്രദായങ്ങളും മേലോട്ട് മേലോട്ട് ഓരോ ഫ്ലാറ്റ് ഉയരുംതോറും താഴോട്ട് താഴോട്ട് നമ്മുടെ ഈ ഭൂഗർഭജലവിധാനം താഴുകയാണ് എന്നോർക്കണം. എന്നിട്ട് പരിസരത്തുള്ള ഈ ചെറിയ വീടുകളിലുള്ളവർക്കൊക്കെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതാകുന്നു. ഒരിക്കൽ ഒരു മഹാനായ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും അടങ്ങിയിരിക്കുന്ന മാരകമായ രോഗാണുക്കളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ എട്ടാമത്തെ അത്ഭുതമാണ്. അതുകൊണ്ട് ഈ മലിനീകരണത്തിന് എതിരായിട്ട് നമ്മുടെ ജനമനസ്സുകളെ ബോധവൽക്കരിക്കണം, അതാണ് വേണ്ടത്. മോസ്കോയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നഗരത്തിൽ ഒരാളിന് 14 വൃക്ഷം എന്നതാണ് ഞങ്ങളുടെ അനുപാതം, റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ ലെനിൻഗ്രാഡിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഒരു ആളിന് 16 വൃക്ഷം എന്നതാണ് ഞങ്ങളുടെ റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റേഷ്യോ കൂട്ടുന്നതിന് അവർ മത്സരിക്കുകയാണ്. അപ്പോൾ ഒരാളിന് ഇത്ര മരത്തിൻ്റേതായിരിക്കുന്ന നിശ്വസിത വായു ആവശ്യമാണ് എന്ന ബോധം അവിടെ ഉണ്ടെന്നർത്ഥം. ഇവിടെയോ ഒരാളിന് പ്രകൃതി കനിഞ്ഞു തന്ന മരങ്ങൾ പോലും ഇവിടെ വെട്ടി വെട്ടി മുറിക്കുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിലെ മഹാഗണി വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ ആയ കാലത്ത് പെട്ട പാട് ഞാൻ ഓർക്കുകയാണ്. ആ മഹാഗണി വൃക്ഷങ്ങളെ ദി സെൻറ്റിനൽസ് ഓഫ് ദിസ് കോളേജ് എന്നൊരിക്കൽ ഒരു സായിപ്പ് തന്നെ വിശേഷിപ്പിക്കുകയുണ്ടായി.
കാരണം ഈ റോഡിലുള്ള ഗതാഗതത്തിൻ്റെ അമിത ശബ്ദ ആഘോഷങ്ങളൊന്നും അകത്തോട്ട് കടക്കാതെ കുട്ടികൾക്ക് സ്വച്ഛശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നത് അതിനെയെല്ലാം തളഞ്ഞു നിൽക്കുന്ന ഈ മഹാഗണി വൃക്ഷങ്ങളുടെ നീണ്ട നിരയാണ്. നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ തിരുവനന്തപുരം നഗരമാണ് ലോകത്തേക്കും ഏറ്റവും മലിനീകൃതമായിരിക്കുന്ന ഒരു സ്ഥലം എന്ന് ഇപ്പോൾ ഞാൻ